മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമൊഴി ഇനി ക്യാമറ കണ്ണിൻ്റെ കാവലിൽ. നാട്ടുകാരുടെ കൂട്ടായ്മയായ നാട്ടുകൂട്ടം നാട്ടറങ്ങാണ് 100,000+ രൂപ ചെലവഴിച്ച് അങ്ങാടിയിൽ CCTV ക്യാമറ സ്ഥാപിച്ചത്. അഗസ്ത്യൻമൊഴിയിൽ നടന്ന ചടങ്ങിൽ ആദർശ് രജീന്ദ്രൻ IAS ക്യാമറകളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. മുക്കം അഗസ്ത്യൻമൊഴിയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയായ നാട്ടുകൂട്ടം നാട്ടറങ്ങാണ് 100,000+ രൂപ ചെലവഴിച്ച് CCTV ക്യാമറ സ്ഥാപിച്ചത്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അഗസ്ത്യൻമൊഴി അങ്ങാടിയിൽ പതിവായതോടെയാണ് ക്യാമറ സ്ഥാപിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. അങ്ങാടിയിൽ സന്ധിക്കുന്ന 4 റോഡുകളിലെയും ദൃശ്യങ്ങൾ 1 മാസം വരെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. വൈദ്യുതി നിലച്ചാലും ക്യാമറ പ്രവർത്തിക്കുന്ന വിധം ഇൻവെർട്ടർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മണാശ്ശേരിയിലുണ്ടായ കാറപകടത്തിൽ ഒരാൾ മരിക്കുകയും ഇടിച്ച വാഹനം നിർത്താതെ പോവുകയും ചെയ്തിരുന്നു. സംസ്ഥാനപാതയിലുൾപ്പെടെ റോഡിലേക്ക് ക്യാമറകളില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഗസ്ത്യൻമൊഴിയിൽ നടന്ന ചടങ്ങിൽ ആദർശ് രജീന്ദ്രൻ IAS ക്യാമറകളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് നമ്മൾ പത്രങ്ങളിലൂടെ ആയാലും ന്യൂസ് ചാനലിലൂടെ ആയാലും നമ്മൾ കാണുന്ന വാർത്തകൾ അറിയാം, പലതരത്തിലുള്ള ക്രൈമുകളാണ്, പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ നാട്ടിൽ മൊത്തം നടക്കുന്നത്. അത് വണ്ടി വെഹിക്കിൾസ് ഉപയോഗിച്ചായാലും അല്ലാതെ ആയാലും പല രീതിയിൽ നമ്മുടെ നമ്മുടെ നാടിന് ചുറ്റും നമുക്ക് നിരീക്ഷിക്കാൻ, ഈ അങ്ങാടിയിൽ നിരീക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ഇന്നൊരു CCTV ക്യാമറയുണ്ട്. ഇതിന് മുമ്പ് ഇതിലൂടെ ഒരാൾക്കും ഇന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. CCTV ക്യാമറയെ കബളിപ്പിച്ചുകൊണ്ട് ഇന്ന് രക്ഷപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചടങ്ങിൽ പഞ്ചഗുസ്തി ദേശീയ മത്സരത്തിൽ വിജയിച്ച യാസറിനെ അനുമോദിക്കുകയും ഓണാഘോഷത്തിന്റെ ഭാഗമായി നാട്ടുകൂട്ടം നാട്ടരങ്ങ് നടത്തിയ പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ PT ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുക്കം പോലീസ് ഇൻസ്പെക്ടർ K പ്രജീഷ്, നഗരസഭാ കൗൺസിലർ P ജോഷില, UP അബ്ദുൽ നാസർ, റൈനിഷ് നീലാംബരി, N വിജയൻ, ബിജു പാറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.